കൂടുതൽ സംസാരിക്കാതെ വരി നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിയിലേക്ക് പോക. ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാനാണ് നിങ്ങളുടെ പാലക്കാട്ടുകാരൻ. ഈ പാലക്കാട്ടുകാരൻ ഇന്നത്തെ വീഡിയോയിൽ എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പോകണം പറഞ്ഞാൽ, നമ്മുടെ ഈ യൂസ്ഡ് പാൻ യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റഡി ലാമ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ പാൻ കണ്ടപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിൽ കുറച്ച് പേർക്ക് എന്ത് തോന്നിയിട്ടുണ്ടാകും, പബ്ജിയിലൊക്കെ വരുമല്ലോ, പബ്ജി കളിച്ചാൽ പഠിത്തം പോകുന്ന വീട്ടിൽ പറയുന്നത്. നമ്മളുടെ സ്റ്റഡി ലാമ്പ് യൂസ് ചെയ്താൽ നമുക്ക് ഈ പാന് കൊണ്ടിട്ട് വായിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കാതെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയിലേക്ക് പോകാം. നമുക്ക് ആദ്യം നമ്മുടെ ഈ പാനിൽ സെൻറ്ററായിട്ട് വരുന്ന പോലെ ഈ പാൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കും. നിങ്ങൾ ഏത് സൈസ് ഹോൾഡർ യൂസ് ചെയ്യുന്നോ ഈ ഹോൾഡർ ഉള്ളിൽ പോണ പോലെ ഒരു ഹോള് നമ്മൾ ഇതിലിട്ട് കൊടുക്കണം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ പാനിൽ നമ്മുടെ ഹോൾഡറിൻ്റെ സൈസിലേക്ക്, എൻ്റെ അടുത്തുള്ള ഹോൾഡറിൻ്റെ സൈസിലേക്ക് ഞാൻ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് ഇതിൽ മാറ്റിക്കൊടുത്താൽ മാത്രം മതി എനിക്ക് ഹോൾഡർ ഇതിൽ സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് ഈ ഹോൾഡറിൽ ഈ വയറുണ്ടല്ലോ, നിങ്ങൾക്ക് എത്ര മീറ്റർ വയർ വേണം, നിങ്ങളുടെ പ്ലഗ് പോയിൻ്റ് എത്രയുണ്ടോ അത്ര ദൂരത്തിലേക്കുള്ള വയറിനെ എടുത്തിട്ട് ഈ ഹോൾഡറിൽ സെറ്റാക്കിയിട്ട് പിന്നെ ഇതിൽ മാറ്റിക്കൊടുത്താൽ മതി. ടോളിങ് പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ട്രേ എടുത്തോളാം. ട്രേ പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ വീഡിയോ അധികം നമ്മൾ യൂസ്ഡ് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് വീഡിയോകളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു പഴയ ഫ്രിഡ്ജിൻ്റെ ഒരു ട്രേ കിട്ടി, അത് എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ട്രേ തന്നെ വേണമെന്നില്ല, നമ്മുടെ എയർ കൂളർ മേക്കിംഗ് വീഡിയോ എന്ന ഒരു ട്രേ യൂസ് ചെയ്തിട്ടുണ്ടാകും. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അങ്ങനത്തെ ട്രേ ആണെങ്കിൽ ശരി. ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ട്രേ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു പൈപ്പും കൂടി വേണം. നിങ്ങളുടെ സ്റ്റഡി ലാമ്പ് എന്ത് ഹൈറ്റിലേക്ക് വേണം വിചാരിക്കണോ അതുപോലത്തെ ഒരു പൈപ്പ് എടുത്തോളാം. ലാമ്പ് എവിടെയാണ് നമ്മൾ സെറ്റാക്കാൻ പോകുന്നത്, ഈ പാനിന് ഇങ്ങനെ നമ്മൾ വയ്ക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രേവും ഒരു പൈപ്പും എടുക്കണം. ഈ പൈപ്പിന് ഈ ട്രേയിൽ സ്ക്രൂ ചെയ്ത് കറക്റ്റായിട്ട് പിടിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ട്രേയിൽ ഈ പൈപ്പിന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ പാനിന് ഈ പിടിയുണ്ടല്ലോ, ഇത് നന്നായിട്ടൊന്ന് വളച്ച് കൊടുക്കും. പിടി വളച്ചിട്ടുണ്ട്, എത്രയ്ക്ക് വേണോ അത്രയ്ക്ക് വളച്ചിട്ട് നമ്മുടെ ഈ പിടിയിൽ വെച്ച് സ്ക്രൂ ചെയ്ത് കൊടുക്കാൻ പറ്റിയ സ്ക്രൂ ചെയ്ത് കൊടുക്കും, ഇല്ലെങ്കിൽ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുത്താലും മതി. ഈ പാന് ഇതിൽ കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പൈപ്പിൽ നമ്മുടെ പാൻ ഫിക്സ് ആക്കിയിരിക്കണം. ഇനി നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് നമ്മുടെ സ്റ്റഡി റൂമിൽ വെച്ചിട്ട് സ്വിച്ച് ഇട്ട് നോക്കാം എങ്ങനെയാണ് ഇത് വർക്കാകണമെന്ന്. നമ്മുടെ കുട്ടിപ്പാലക്കാട്ടുകാരന് 10th എക്സാം നടക്കാൻ പോണതാണ്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാരണം ആദ്യമേ പറഞ്ഞ പോലെ നീട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാണ് ഇത് മെയിനായിട്ട് ഞാൻ മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആളിത് എങ്ങനെ യൂസ് ചെയ്യണമെന്നും കൂടി നമുക്ക് നോക്കാം. നിങ്ങളിത് കണ്ട നമ്മുടെ പോയ വീഡിയോ, നമ്മുടെ ടൂൾ ബോക്സ് മേക്കിംഗ് വീഡിയോ, ഇതെനിക്ക് നല്ല യൂസ് ആകുന്നുണ്ട്. ടൂൾ ബോക്സ് യൂസ് ചെയ്തത് നന്നായിട്ട് എനിക്ക് യൂസ് ആകുന്നുണ്ട്. അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഈ പാൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ടൂൾസൊക്കെ നമുക്കിതിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്റ്റഡി റൂമിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സ്റ്റഡി ലൈറ്റ് റെഡിയായി. നമ്മുടെ കുട്ടിപ്പാലക്കാട്ടുകാരൻ്റെ സ്റ്റഡി ടേബിളിൽ വെച്ചിട്ടുണ്ട് ഇത്. അപ്പോൾ നമുക്ക് സ്വിച്ച് ഇട്ടിട്ട് ഇത് എങ്ങനെ വർക്കാകണമെന്ന് നമുക്കൊന്ന് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ റെഡി നമ്മുടെ സ്റ്റഡി ലൈറ്റ് നന്നായിട്ടുണ്ട്. ബുക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ കാണാനൊക്കെ നന്നായി തന്നെ ഉണ്ട്. ഇനി പഠിക്കുന്ന ആൾ പഠിക്കുമ്പോൾ തന്നെ അത് എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയും. എനിക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇത് മാത്രമല്ല, ഇപ്പോൾ ഈ പാന് കുറച്ച് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ഫിക്സ് ചെയ്തു വെച്ചു. നമുക്കിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു. ഇതിൽ കുറച്ച് ഡെക്കറേഷൻ വർക്ക്, ഇത് പെയിൻറ്റിങ് ചെയ്യാനോ അല്ലെങ്കിൽ കളറിങ് സ്റ്റിക്കർ കൊടുക്കാനോ ഇനി കുറച്ച് ടോയ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ ടോയ്സ് ഇതിലൊക്കെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഇരുന്നാലും നോക്കാം, ഇനിയും കുറച്ച് വെറൈറ്റി ആയിരിക്കും. അതും കൂടി വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഡെക്കറേഷൻ എങ്ങനെയാണെന്ന് കൂടി നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സ്റ്റഡി ലാമ്പ് ഡെക്കറേറ്റീവും കൂടി ഒന്ന് കഴിഞ്ഞിരിക്കണം. എൻ്റെ അടുത്ത് പെയിൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, കളർ സ്റ്റിക്കറുകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് കളർ സ്റ്റിക്കറൊക്കെ ഒട്ടിയിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞ് ടോയ്സൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് കളക്ഷൻ ഉണ്ടായിരുന്നതാണ്, ജെംസിൻ്റെ ടോയ്സാണ്. അതൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടായിട്ട് പറഞ്ഞിട്ട് സ്റ്റഡി ലാമ്പിൻ്റെ മുകളിൽ നിന്ന് വെച്ച് കൊടുത്തതാണ്. പെയിൻ്റ് ഉണ്ടെങ്കിൽ പെയിൻറ്റിങ് ചെയ്ത് കൊടുക്കും, ഇനിയും കുറച്ചും കൂടി നോക്കാൻ നന്നായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും കുട്ടികൾക്കൊക്കെ എക്സാം വരുന്നതാണ്. നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും പാനോ എന്തെങ്കിലും ഇങ്ങനത്തെ വട്ടം പോലത്തെ സാധനം ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇപ്പോൾ ഇതിന് എത്ര തന്നെ ചിലവായിട്ടുണ്ടാവും, ഒരു യൂസ്ഡ് പാന് ഒരു ലൈറ്റും വയറിനുള്ള ചിലവ് മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ ഈ പൈപ്പ് ട്രേ അതൊക്കെ നിങ്ങൾ യൂസ്ഡ് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി, സിമ്പിളായിരിക്കും. കുട്ടികൾക്കും പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും ഇങ്ങനത്തെ ഒരു ലൈറ്റൊക്കെ കാണുമ്പോൾ. ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ഈ സ്റ്റഡി ലാമ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.
നമ്മുടെ സ്റ്റഡി ലാമ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും കൂടി നമ്മുടെ ചാനലിനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് അവരുടെയും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ വയ്ക്കണം, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ പറയണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ. Please like, share and subscribe our Palakkad Karan YouTube channel.